ലോകത്തിൽ ആകമാനമുള്ള ആൾക്കാർ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഹോബിയാണ് അലങ്കാര മത്സ്യകൃഷി. അക്വേറിയങ്ങളിൽ വളർത്തുന്ന അലങ്കാര മത്സ്യങ്ങൾക്ക് മാർക്കറ്റിൽ ആവശ്യക്കാർ വളരെയധികമാണ്. അലങ്കാര മത്സ്യകൃഷിയും അതിൻ്റെ വാണിജ്യ സാധ്യതകളുമാണ് ഇന്നത്തെ മണ്ണ് കൃഷി പരമ്പരയിൽ. സിംഗപ്പൂറാണ് അലങ്കാര മത്സ്യങ്ങളെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതും കയറ്റുമതി ചെയ്യുന്നതുമായ രാജ്യം. കയറ്റുമതിയിൽ ഇത് ആഗോള വ്യാപാരത്തിന്റെ 19.8% വരും. ചെക്ക് റിപ്പബ്ലിക്, ജപ്പാൻ, മലേഷ്യ, ഇന്തോനേഷ്യ, തായ്ലൻഡ്, ഇന്ത്യ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങൾ അലങ്കാര മത്സ്യം കയറ്റുമതി ചെയ്യുന്നുണ്ട്. അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ അലങ്കാര മത്സ്യങ്ങളെ ഇറക്കുമതി ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ യൂറോപ്പും ജപ്പാനുമാണ് അലങ്കാര മത്സ്യങ്ങളെ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾ. ചൈനയും സൗത്ത് ആഫ്രിക്കയുമാണ് ഈ രംഗത്ത് വളർന്നുവരുന്ന മറ്റ് രാജ്യങ്ങൾ. ആഗോളതലത്തിൽ അലങ്കാര മത്സ്യ വ്യവസായത്തിൽ ഇന്ത്യയുടെ പങ്ക് വളരെ ചെറുതാണ്. വികസ്വര രാജ്യങ്ങളിൽ അലങ്കാര മത്സ്യ ഉൽപ്പാദനം 60% നടക്കുന്നത് വീടുകൾ കേന്ദ്രീകരിച്ചാണ്. ഇന്ത്യയിൽ അലങ്കാര മത്സ്യകൃഷിക്ക് പ്രചാരം കൂടിയിട്ട് ഏകദേശം 1/4 നൂറ്റാണ്ടായിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ അപൂർവം ചില വീടുകളിൽ കാണപ്പെട്ടിരുന്ന അക്വേറിയങ്ങൾ കൗതുകമുണർത്തുന്ന ഒരു കാഴ്ചയായിരുന്നു. സ്വന്തമായി അലങ്കാര മത്സ്യങ്ങളെ വളർത്തി അവയുടെ വിപണന സാധ്യത കാണുന്ന ഒട്ടേറെ പേർ ഇന്ന് ഈ രംഗത്തേക്ക് വന്നിരിക്കുന്നു. അലങ്കാര മത്സ്യകൃഷി ചെയ്ത് വിജയം കൈവരിച്ച യുവ കർഷകൻ നിതീഷ് തോമസ്. അദ്ദേഹത്തിന്റെ അലങ്കാര മത്സ്യകൃഷിയിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. കേരളത്തിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും വിപണന സാധ്യതകളും പരിപാലനവും മനസ്സിലാക്കിയ ശേഷം വീടിനോട് ചേർന്നുള്ള കൃഷിയിടത്തിലാണ് മത്സ്യകൃഷി തുടങ്ങിയത്. കൊയ്ക്കാർപ്പ് എന്ന് പറഞ്ഞ രണ്ട് മീനിനെ മേടിച്ചു. അതൊരു പോണ്ടിൽ വെറുതെ കൊണ്ട് ഇട്ടു. ഭംഗിക്ക് മാത്രം പിന്നെ ശ്രദ്ധിച്ചില്ല. അതതിൻ്റെ അത് കിടന്ന് പെരുകി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. കുറേ കുഞ്ഞുങ്ങൾ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറേയൊക്കെ ഒഴുക്കി കളഞ്ഞു. കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് ചിലർ വന്ന് പറഞ്ഞു അത് അത്ര ചെറിയ കാര്യമല്ല, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇത് വലിയ കാര്യമാണെന്ന് പറഞ്ഞു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അതൊരു ബിസിനസ്സായി വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് വലിയ കാര്യമാണ്. ഈ സംരംഭത്തിന് നിതീഷിന്റെ അച്ഛൻ വേണ്ടത്ര സഹായവും നൽകി. ചെലവ് കുറയ്ക്കാൻ ടാർപോളിൻ ഷീറ്റിൽ വെള്ളം നിറച്ചാണ് മീൻ വളർത്തൽ തുടങ്ങിയത്. ഏതാണ്ട് 40 ഇനങ്ങളിലെ അലങ്കാര മത്സ്യങ്ങൾ ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട്. ചെറിയ മീനുകളാണ് കൂടുതൽ ലാഭകരമെന്നും വിരിയിക്കാൻ എളുപ്പമെന്നും മനസ്സിലാക്കി ഗപ്പി തുടങ്ങിയ വിവിധ ഇനം മത്സ്യങ്ങളെ വളർത്തി തുടങ്ങി. ഇതിലൂടെ വലിയ ലാഭവും ലഭിച്ചു. അലങ്കാര മത്സ്യങ്ങൾ മുട്ടയിടുന്നവയും പ്രസവിക്കുന്ന ഇനം എന്നിങ്ങനെ രണ്ടു തരത്തിലുണ്ട്. ആയിരങ്ങളുടെ മത്സ്യമെന്നാണ് ഗപ്പിയെ അറിയപ്പെടുന്നത്. പെറ്റ് പെരുകി ഇവ ധാരാളം ഉണ്ടാകുന്നതിനാൽ മത്സ്യകൃഷിയിലെ തുടക്കക്കാർക്ക് ഏറ്റവും യോജിച്ച മത്സ്യമാണ് ഇത്. എപ്പോഴും നീന്തി തുടിക്കുന്ന ചടുര സ്വഭാവമുള്ളവയാണ് മറ്റൊരിനം. ഇവ ഒരു പ്രസവത്തിൽ 10 മുതൽ 15 കുഞ്ഞുങ്ങളെ നൽകുന്നു. ചെറു ലവണാംശമുള്ള ജലത്തിൽ വളരാൻ ഇഷ്ടപ്പെടുന്ന മീനുകളാണ് മറ്റൊരിനം. മറ്റു മീനുകളോട് പൊരുത്തപ്പെട്ടു ജീവിക്കുന്ന ഇവ 4 മുതൽ 6 സെന്റിമീറ്റർ വരെ വളരും. മറ്റൊരിനം അലങ്കാര മത്സ്യമാണ് ഇത്. ഈ മത്സ്യങ്ങളിൽ ആൺപെൺ വ്യത്യാസം വളരെ കൃത്യമായി പ്രകടമാണ്. ഈ ഇനങ്ങളിലെ പെൺമത്സ്യങ്ങൾ വെള്ളത്തിൽ നിക്ഷേപിക്കുന്ന മുട്ടകൾ ആൺമത്സ്യങ്ങൾ വായ്കൊണ്ടു പെരുക്കിയെടുത്ത് വിരിയിച്ചെടുക്കുന്നു. 2 അടി നീളവും 1 അടി വീതിയുമുള്ള മറ്റൊരിനം അലങ്കാര മത്സ്യമാണിത്. ഇവ ഓക്സിജൻ അന്തരീക്ഷത്തിൽ നിന്നും എടുക്കുന്നു. ഇവ പൊതുവെ സസ്യഭുക്കുകളാണ്. സസ്യങ്ങളുടെ പൂക്കളും ഇലകളും എല്ലാമാണ് ഇവയുടെ ആഹാരം. ഇവയുടെ ഏറ്റവും പ്രകടമായ ലക്ഷണം തുറന്നിരിക്കുന്ന വായാണ്. ഇവയിലെ ആൺപെൺ മത്സ്യങ്ങളെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. പായലാണ് ഇവയുടെ പ്രധാന ഭക്ഷണം. അക്വേറിയം മത്സ്യങ്ങളിൽ ഏറെ ജനപ്രിയമായ മത്സ്യങ്ങളാണ് ഗോൾഡ് ഫിഷ് അഥവാ സ്വർണ മത്സ്യങ്ങൾ. ഇവയുടെ ജന്മദേശം ചൈനയാണ്. ചൈനയിൽ ഇവ വാണിജ്യ അടിസ്ഥാനത്തിൽ വളർത്തി വിപണനം ചെയ്തിരുന്നെന്ന് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു.
ഇവ അലങ്കാര മത്സ്യകൃഷി ചെയ്യുന്നവർക്ക് ഏറെ പ്രിയപ്പെട്ട മത്സ്യങ്ങളാണ്. അസാധാരണമായ ഭംഗി കൊണ്ടും വർണ്ണ വൈവിധ്യം കൊണ്ടും നമ്മെ ഏറെ ആകർഷിക്കുന്ന മറ്റൊരിനം അലങ്കാര മത്സ്യങ്ങളാണ് ഇവ. ഇവയുടെ ജന്മദേശം ജപ്പാനാണ്. രണ്ടു വർഷം കൊണ്ട് പ്രായപൂർത്തിയാകുന്ന ഇവ മനുഷ്യരോട് പെട്ടെന്ന് ഇണങ്ങുന്നവയാണ്. മറ്റൊരിനം അലങ്കാര മത്സ്യമാണ് അരോണ. ഇവ വായിൽ മുട്ടകൾ കൊണ്ടു നടന്ന് വിരിയിച്ചെടുക്കുന്നു. ചൈനീസ് ശാസ്ത്രമനുസരിച്ച് ഇവ വെള്ളത്തിലുണ്ടാക്കുന്ന ചലനങ്ങൾക്ക് ഊർജം പ്രസരിപ്പിക്കുന്നു എന്ന വിശ്വാസമുണ്ട്. സ്വയം കുരുതി കൊടുത്ത് യജമാനെ രക്ഷിക്കുന്ന സ്നേഹമാണ് ഇവയുടേതെന്ന് വിശ്വസിക്കുന്നു. അലങ്കാര മത്സ്യങ്ങളുടെ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സിംഗപ്പൂരിൽ ഏഞ്ചൽ മത്സ്യങ്ങളുടെ 25 വകഭേദങ്ങൾ പ്രചാരത്തിലുണ്ട്. ഇവയിൽ പുള്ളിമാനെപ്പോലെ കറുത്ത പുള്ളികൾ ഉള്ളവയും സീബ്രെ പോലെ കുറുകെ വരകളുള്ളവയും ലേസ് പോലെ തൂങ്ങിക്കിടക്കുന്ന ചിറകുകൾ ഉള്ളവയും മാർബിളിന്റെ നിറമുള്ളവയും സുലഭമാണ്. ഇവ ഒരു പ്രാവശ്യമിടുന്ന മുട്ടകൾ വിരിഞ്ഞ് 100 മുതൽ 500 വരെ കുഞ്ഞുങ്ങളുണ്ടാകും. അമേരിക്കയിലെ ജനപ്രിയ അക്വേറിയം മത്സ്യമാണിത്. വളർച്ചയെത്തിയ ഈ മത്സ്യത്തിന് ഏകദേശം 1 അടി നീളമുണ്ടാകും. ഇവയെ വളർത്താൻ വലിയ ഫിഷ് ടാങ്കുകൾ ആവശ്യമാണ്. ഇവയുടെ ആഹാരം ജീവനുള്ള ചെറിയ മീനുകളാണ്. മറ്റൊരിനം അലങ്കാര മത്സ്യമാണ് തത്തമ്മ മത്സ്യം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തത്തമ്മയുടെ ചുണ്ടുപോലെ ചുവന്നതാണ് ഇവയുടെ ചുണ്ടുകളും. പവിഴപ്പുറ്റുകൾക്കും പാറകൾക്കും ഇടയിലാണ് ഇവ സാധാരണയായി കാണാറുള്ളത്. ചെറിയ മീനുകളുടെ ദേഹത്ത് പല നിറങ്ങൾ കാണാം. ഈ മത്സ്യങ്ങളിൽ അധികവും 30 മുതൽ 35 സെന്റിമീറ്റർ വരെ നീളമുള്ളവയാണ്. മറ്റൊരിനം അലങ്കാര മത്സ്യമാണ് ഫൈറ്റർ. ഇവയിലെ ആൺമത്സ്യങ്ങൾ തമ്മിൽ കണ്ടാൽ അന്യോന്യം ഉപദ്രവിക്കാറുണ്ട്. ചിലപ്പോൾ ഇത് മരണത്തിന് തന്നെ ഇടയാകും. അതിനാൽ ഈ ആൺമത്സ്യങ്ങളെ പ്രത്യേകം കുപ്പികളിലോ ഗ്ലാസുകളിലോ വേണം സൂക്ഷിക്കാൻ. ഇവ വായു അന്തരീക്ഷത്തിൽ നിന്ന് നേരിട്ട് എടുക്കുന്നതാണ് പതിവ്. ഇവയുടെ ആയുസ് 2 വർഷമാണ്. വെള്ളത്തിന്റെ അടിഭാഗത്ത് കാണുന്ന മറ്റൊരിനം അലങ്കാര മത്സ്യമാണിത്. കല്ലിനടിയിലാണ് ഇവ മുട്ടയിടുന്നത്. ഇവയിൽ നിന്നും അധികം കുഞ്ഞുങ്ങൾ ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് വിലയും കൂടുതലാണ്. വളരെ മെലിഞ്ഞ ചെറിയ മീനുകളാണ് മറ്റൊരിനം അലങ്കാര മത്സ്യങ്ങൾ. നല്ല ചാട്ടക്കാരാണ് ഇവർ. ഇവർ പൊതുവെ വെള്ളത്തിന്റെ നടുഭാഗത്താണ് നിൽക്കാറുള്ളത്. കുളങ്ങളിലും അക്വേറിയങ്ങളിലും പൊതുവെ നാരുകൾ കൂടുതലുള്ള ഭാഗത്ത് ഇവ മുട്ടയിടുന്നു. വളരെ വില കൂടിയ മത്സ്യങ്ങളാണ് ഇവ. വലിയ കുളങ്ങളിലും അക്വേറിയങ്ങളിലും കാണപ്പെടുന്ന മറ്റൊരു അലങ്കാര മത്സ്യമാണിത്. ഇവ പൊതുവെ ചുവപ്പ് നിറത്തിലാണ് കാണപ്പെടുന്നത്. പ്രകാശം തട്ടിയാൽ ഇവയുടെ ശരീരം തിളക്കമാർന്ന ചുവപ്പായി മാറും. പൊതുവെ നല്ല ആരോഗ്യമുള്ള ഈ മീനുകൾക്ക് വില വളരെ കൂടുതലാണ്. പാറക്കല്ലുകൾ പോലെ ഉറച്ച ശരീരമുള്ള മറ്റൊരിനം അലങ്കാര മത്സ്യമാണിത്. 2 അടിയോളം നീളമുള്ള ഇവ കുളങ്ങളിലും മറ്റ് പാറക്കല്ലുകൾക്കിടയിലുമാണ് കാണുന്നത്. അക്വേറിയത്തിലിട്ടാൽ ഇവ അക്വേറിയത്തിലെ ഗ്ലാസുകളിലെ പൂപ്പലും പായലും വൃത്തിയാക്കും. നേരിട്ട് അന്തരീക്ഷത്തിൽ നിന്നും ഓക്സിജൻ എടുക്കുന്നതിനാൽ ഇവയ്ക്ക് മണിക്കൂറുകളോളം വെള്ളത്തിന് വെളിയിൽ കിടക്കാൻ സാധിക്കും. ഇവയിലെ ആൺപെൺ മത്സ്യങ്ങളെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. ഇവയുടെ വായ്ഭാഗം താഴോട്ടാണ് ഇരിക്കുന്നത്. സദാസമയവും വെള്ളത്തിലൂടെ ഓടി നടക്കുന്ന അലങ്കാര മത്സ്യമാണിത്.
ഇവ ചുവന്ന കണ്ണുകളുള്ളതും കറുത്ത കണ്ണുകളുള്ളതുമായ രണ്ടിനമുണ്ട്. ചുവന്ന കണ്ണുള്ളവയ്ക്കാണ് വില കൂടുതൽ. വളർച്ചയെത്തിയ ഈ മീനുകൾക്ക് ഒരടി നീളമുണ്ടാകും. ഇവയ്ക്കിടയിലും ആൺപെൺ മത്സ്യങ്ങളെ കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ്. വർഷത്തിൽ 3 പ്രാവശ്യം മാത്രമേ ഇവയിൽ നിന്നും കുഞ്ഞുങ്ങളെ കിട്ടാറുള്ളൂ. മറ്റൊരു അലങ്കാര മത്സ്യത്തെ ഇനി പരിചയപ്പെടാം. വളരെ ചെറിയ മീനുകളായ ഇവയ്ക്ക് പരന്ന ദേഹമാണുള്ളത്. വെള്ളയും കറുപ്പും നിറത്തിലും ഇവ കാണപ്പെടുന്നു. 1 മീറ്റർ വട്ടം വരുന്ന പാത്രത്തിൽ ആൺപെൺ മത്സ്യങ്ങളെ നിക്ഷേപിച്ച് പായലുകളും മറ്റും സജ്ജീകരിച്ചാണ് മുട്ടയിടുന്നതിന് തയ്യാറാക്കുന്നത്. പൂച്ച മത്സ്യങ്ങൾ എന്നറിയപ്പെടുന്ന മറ്റൊരിനം അലങ്കാര മത്സ്യങ്ങളാണിത്. പൂച്ചയുടേതുപോലുള്ള മീശയുള്ളതിനാലാണ് ഇവ ഈ പേരിൽ അറിയപ്പെടുന്നത്. തീരെ ചെറിയ കണ്ണുകളുള്ള ഈ മത്സ്യത്തിന് വില വളരെ കൂടുതലാണ്. ശരീരത്തിൽ എല്ലില്ലാത്തതിനാൽ ചെറിയ മത്സ്യങ്ങളെ ഓടിച്ചിട്ട് പിടിച്ച് ഇവ ആഹാരമാക്കുന്നു. അന്തരീക്ഷത്തിൽ നിന്നും ഓക്സിജൻ നേരിട്ടെടുക്കുന്നതിനാൽ മണിക്കൂറുകളോളം വെള്ളത്തിന് പുറത്തു കിടക്കാൻ ഇവയ്ക്ക് സാധിക്കും. ഓരോ അലങ്കാര മത്സ്യത്തിനും അനുയോജ്യമായ രീതിയിൽ ഭക്ഷണം ക്രമീകരിച്ചാൽ മാത്രമേ ഇവയുടെ വളർച്ച കൃത്യമാകുകയുള്ളൂ. സാധാരണ രീതിയിൽ രാവിലെയും വൈകുന്നേരവും തീറ്റ കൊടുക്കുന്നതാണ് ഉത്തമം. അധിക ഭക്ഷണം ആപത്താണ്. ഭക്ഷണം കൂടുതലായാൽ മീനുകൾ ചത്തുപോകാൻ സാധ്യതയുണ്ട്. ആഴ്ചയിലൊരിക്കൽ 1/3 ഭാഗം വെള്ളം മാറ്റി കൊടുക്കുക എന്നതാണ് ശാസ്ത്രീയമായ രീതി. ഭക്ഷണ അവശിഷ്ടങ്ങൾ ടാങ്കിൽ കിടന്നാൽ ഓക്സിജന്റെ അളവ് കുറയുകയും മീനുകൾക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യുന്നു. കേരളത്തിൽ വിവിധ ജില്ലകളിലുള്ള കടകൾ, റിസോർട്ടുകൾ എന്നിവിടങ്ങളിലേക്ക് ആവശ്യമുള്ള അലങ്കാര മത്സ്യങ്ങളെ ഹോൾസെയിലായും റീറ്റെയിലായും വാങ്ങാൻ ധാരാളം പേർ ഇവിടെ എത്തുന്നു. ചെറിയ മീനുകൾക്ക് വില പൊതുവെ കുറവാണ്. വലിപ്പം കൂടുന്തോറും ഇവയുടെ വിലയും വർദ്ധിക്കുന്നു. നിതീഷിന്റെ മേൽനോട്ടത്തിൽ കുടുംബശ്രീ യൂണിറ്റുകളും പ്രവർത്തിക്കുന്നുണ്ട്. ശുദ്ധജല അലങ്കാര മത്സ്യകൃഷിക്ക് പുറമെ സമുദ്രജല അലങ്കാര മത്സ്യങ്ങളാണ് ഇനി നിതീഷിന്റെ അടുത്ത ലക്ഷ്യം. നിതീഷിന്റെ അക്വാ ഫാം ഇന്ന് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ പഠന കേന്ദ്രം കൂടിയാണ്. കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന അലങ്കാര മത്സ്യകൃഷിയിൽ നിന്നും നല്ല വരുമാനം ലഭിക്കുന്നതിനാൽ ധാരാളം പേർ ഇന്ന് ഈ കൃഷിയിൽ സജീവമാണ്. എന്നിരുന്നാലും കേരളത്തിന് ആവശ്യമായ അലങ്കാര മത്സ്യങ്ങൾ തദ്ദേശീയമായി നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഏറെ ദുഃഖകരം. കൃഷി ഏതുമാകട്ടെ, അതിനോടുള്ള താല്പര്യവും ഉറച്ച വിശ്വാസവുമാണ് വിജയത്തിന്റെ മുഖമുദ്ര. മലയാളിയുടെ സ്വന്തം ഫാമിലി ചാനൽ. Log on to www.asianit.in.